ഇന്നത്തെ കഥ മുതിരയുടെ കഥയാണ്. മുതിര കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നെറ്റിൽ പോയി നോക്കി അത് എന്താണ്. അല്ല, അമ്മയോട് ചോദിക്കും. വളരെ നല്ലതാണ് കഴിക്കുന്നത്. ഈ കഥ കേൾക്ക്, എങ്ങനെയാണ് മുതിര വന്നത്. പണ്ട് കാലത്ത് അപ്പം മുതിര ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പയറുണ്ടായിരുന്നു. അതെല്ലാവർക്കും അറിയാമല്ലോ പയരെന്താന്ന്. പയരെല്ലാവരും പയരുണ്ടായിരുന്നു. എല്ലാവരും ഈ പയറാണ് നടുക. അപ്പം ആ ഒരു ഗ്രാമത്തിൽ കുറേ പയരങ്ങനെ വളർത്തുകയാണ് എല്ലാവരും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നന്നായി പയരൊക്കെ നന്നായി വന്നു. ഹായ്, നാളെ നമുക്കിതെല്ലാം വെട്ടി എടുക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് രാത്രി ഉറങ്ങാൻ പോയി. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഒരു പയറും ഇല്ല. എല്ലാവരും കഴിച്ചോ പയറ്? ആരാണാവോ കഴിച്ചത്? ആരാണ്ട് വരുന്നുണ്ട് നമ്മുടെ പയറൊക്കെ എടുത്തോണ്ട് പോവുകയാണ്. ഭയങ്കര സങ്കടമായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും കുറേ പയറ് വളർന്നു. ആ, നാളെ നമുക്ക് ഈ പയറൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ട് അവർ ഉറങ്ങാൻ പോയി. അടുത്ത ദിവസം രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ പയറൊന്നുമില്ല. എല്ലാവരും എവിടേക്ക് പോയി? രാജാവിൻ്റെ അടുത്ത് പോയി. പറഞ്ഞു, ഇങ്ങനെ ആയിപ്പോയി, ഞങ്ങൾ എന്തു ചെയ്യും രാജാവേ, എല്ലാ പയരെല്ലാം ആരാണ്ട് കട്ടുകൊണ്ട് പോയി. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇതിന് ഒരേ വഴിയേ ഉള്ളൂ, ആരെങ്കിലും അവിടെ ഇരിക്കണം, കാവൽ കാത്തിരിക്കണം. ആരായിരിക്കും കാവൽക്കാരൻ? മന്ത്രിയോട് ചോദിച്ചു. മന്ത്രി പറഞ്ഞു, എനിക്കൊന്നും പറ്റൂല, എനിക്ക് എത്ര പണിയുണ്ട്, രാജയുടെ പണി തന്നെ എത്രയുണ്ട്. അത് ശരി, എനിക്ക് മന്ത്രി അയക്കാൻ പറ്റില്ല. വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? എല്ലാവരും പറഞ്ഞു, എനിക്കതുണ്ട്, എനിക്കിതുണ്ട്, എനിക്കതുണ്ട്, എനിക്കിതുണ്ട്, ഇതുണ്ട്, അതുണ്ടോ, ഇതുണ്ട്. ആ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റൂല. രാജ ദേ, ആരെങ്കിലും ഒരാൾ വന്നൂടെ ഒരു രാത്രി. ഹാ, ഒരു കാവൽക്കാരനായിരിക്കാൻ പറഞ്ഞേ. അപ്പോൾ ഒരുത്തൻ വന്നു. അവൻ വന്നതിന് ഇങ്ങനെ 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 വന്നു. എല്ലാവരും ചിരിക്കുക. എന്താണെന്നറിയോ, അവനൊരു മണ്ടനാണ്. എല്ലാവർക്കും അറിയാം ഈ മണ്ടനെ. എല്ലാവരും ചിരിക്കും. അപ്പം ഈ മണ്ടനെ കണ്ടിട്ട് രാജ, എന്താണ്, ഞാൻ കാവൽ കാത്തിരിക്കുകയാണ്. കാവൽ കാത്തിരിക്കുവോ? ആ, നോക്കണ, അത്രയല്ലേ ഉള്ളൂ, എനിക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ രാജാവിന്, ശരി, ഇന്ന് രാത്രി നീ അവിടെ കിടക്ക, അവിടെ ഉറങ്ങിപ്പോകരുത് കേട്ടോ. ആ, എന്നിട്ട് കാവൽക്കാത്ത് നോക്കണം ആരാണ്, എന്നിട്ട് പിടിക്കണം. ആ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ആ മണ്ടൻ. രാത്രിയായപ്പോൾ മണ്ടൻ അങ്ങോട്ട് പോയി. നോക്കിയിരുന്നു, ഒന്നും അരങ്ങി വരുന്നുണ്ടോ വന്നു. കണ്ണ് തുറന്നു. ചോ, രാജാ എന്ന് വഴക്ക് പറയും, ഞാൻ ഉറങ്ങാൻ പാടില്ല, ഉറങ്ങാം. ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ പയറൊന്നുമില്ല അവിടെ. രാജ എന്തേ, രാജ നല്ല വഴക്കുണ്ട്. ഇല്ല രാജാവ്, ഞാൻ ഉറങ്ങാതെ നോക്കിക്കൊള്ളാം. എന്നിട്ട് അന്ന് രാത്രി പിന്നെയും നമ്മുടെ മണ്ടൻ പോയി, അവിടെ പോയി കാവൽ കാത്തിരുന്നു. ഇന്ന് ഞാൻ ഉറങ്ങിയില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കേ രാത്രിയായപ്പോൾ പിന്നെ എന്താണെന്നറിയോ കണ്ടത്? ഒരു വെള്ള ആനയാണ്. വെള്ള ആന പറന്ന് താഴോട്ട് വരിക. വന്നിട്ട് ഈ പയറൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോ കഴിക്കുകയാണ്. എൻ്റെ വെള്ളയാനയോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ വെള്ളയാന എന്താന്ന്? ഞാൻ പോയി പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുക? ഇല്ലെങ്കിൽ തന്നെ എന്നെ മണ്ടെന്നല്ലേ പറയുന്നത്. ആരും എന്നെ വിശ്വസിക്കില്ല. ഞാൻ പോയിട്ട് അതിനെ പിടിക്കാൻ പോവാം. പതുക്കനെ അവൻ അങ്ങോട്ട് പോയിട്ട് ആന അങ്ങോട്ട് പറക്കാൻ പോയപ്പോൾ വാലൊന്ന് പിടിച്ചു. എന്നിട്ട് ആന പറഞ്ഞപ്പോൾ നമ്മുടെ മണ്ടനും, അയ്യോ,
പക്ഷെ വിടാൻ പറ്റുമോ താഴെ വീണ്? ഉയ്യോ എന്തെങ്കിലും ആവില്ലേ? അവൻ പിടിച്ചിങ്ങനെ പിടിച്ചങ്ങോട്ടും അത് പറന്ന് 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 പറഞ്ഞ് എങ്ങോട്ട് പോയി എന്നറിയോ? ദേവലോകത്ത് പോയി. അവിടെ പോയപ്പോൾ ഇന്ദ്രൻ രാജാവായിരുന്നു, ദേവൻ്റെ ദേവന്മാരുടെ രാജാവ്. അവിടെ പോയി ആ ആന പോയി. അപ്പോഴാണ് ഈ മണ്ടനു മനസ്സിലായി ഇത് ഐരാവതമാണ്, ഇന്ദ്രൻ്റെ ആനയാണ് ഇത്. പതുക്കന് പക്ഷേ എൻ്റെ ഞങ്ങളുടെ പയരൊക്കെ എടുത്തുകൊണ്ട് വന്ന തെറ്റല്ലേ, ഞാൻ പോയിട്ട് ആ ഇന്ദ്രരാജാവിനോട് ചോദിക്കാൻ പോവാന്നും പറഞ്ഞിട്ട് അവനങ്ങോട്ടും ഇന്ദ്രരാജാവിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ നോക്കിയപ്പോഴേ എന്ത് രസം, ഭംഗിയുള്ള സ്ത്രീകൾ ആണുങ്ങളൊക്കെ എന്ത് രസമായിട്ട് എന്തൊക്കെയോ വിട്ടിട്ട് എന്ത് രസം ആ സ്ഥലം. അങ്ങനെ ഇങ്ങനെ പതുങ്ങി പതുങ്ങി നോക്കുന്ന കണ്ടിട്ട് ഇന്ദ്രൻ കണ്ടു ആരാണത്, ഇത് ഈ ആൾ ഇവിടുത്തെ ആളല്ലല്ലോ, പിടിക്കാവനെന്നും പറഞ്ഞിട്ട് എന്താ എവിടെ നിന്നാണ് വന്നത്? ഞാൻ ഭൂമിന്നാ വന്നത്, ഭൂമിലോകത്തുനിന്നാ വന്നത്. അതേ നിങ്ങളുടെ ആനയുണ്ടല്ലോ. എന്താ? ഇല്ല, നിങ്ങളുടെ ആന ഐരാവത ആന. ആ അതെന്ത് ചെയ്തോ? അതേ ഞങ്ങളുടെ പയറൊക്ക തിന്നിട്ട് പറന്നു പോയി. ഞങ്ങൾക്കിപ്പോൾ പയറില്ല, എല്ലാവരും ഞങ്ങൾക്ക് പയർ വേണ്ടേ, ഞങ്ങൾ എന്ത് കഴിക്കും, പൈസ വേണ്ടേ ഞങ്ങൾക്ക്? അപ്പോൾ ഇന്ദ്രൻ, ആഹാ ഐരാവത് അങ്ങനെ ചെയ്തോ, ശരി ഞാനൊരു കാര്യം ചെയ്യാം, നിറയെ നിനക്ക് ആഭരണങ്ങളൊക്കെ തരാം, നീ അതൊക്കെ ഇട്ടുകൊണ്ട് നല്ല നല്ല വസ്ത്രങ്ങളും തരാം, കൊണ്ടുപോക്കും. തൃപ്തിയായല്ലോ? തൃപ്തിയായി തൃപ്തിയായി തൃപ്തി. ഇത്ര ആഭരണങ്ങളും പുതിയ പുതിയ വസ്ത്രം ഇട്ടിട്ടു ഐരാവതിനോട് ഇന്ദ്രൻ പറഞ്ഞു, ദേ കൊണ്ടുവിട്, എവിടെ നിന്ന് വന്നോ അവിടെ തന്നെ കൊണ്ടുവിടും. ഐരാവതൻ പറന്ന് 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 അവനെ കൊണ്ടുവിട്ടു. രാവിലെ ആയപ്പോൾ എണീറ്റപ്പോ അവന് നോക്കിപ്പോ, ഹായ് സ്വപ്നമെല്ലാം ഞാൻ കണ്ടത്, ശരിക്കോ എന്തേ നോക്കി ആഭരണമൊക്കെ എത്ര രസമായിരിക്കുന്നു, എന്തൊരു പുതിയ കുപ്പായ വസ്ത്രങ്ങളൊക്കെ. എന്നിട്ട് അവന് നേരെ രാജാവിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ആ ഗ്രാമത്തിലെ എല്ലാവരും അവനെ കണ്ടു, എല്ലാവരും രാജാവിൻ്റെ അടുത്ത് പോയി. അപ്പം പറഞ്ഞു, ഞാനിങ്ങനെ കഥയൊക്കെ പറയുന്ന ആരാവും എല്ലാവരും. പക്ഷേ രാജാവിനൊരു സംശയം, ശരിയാണ് ഇവൻ പറഞ്ഞതിൽ തെറ്റുണ്ടാവില്ല, അവൻ്റെ കയ്യിൽ കാണില്ല ഇങ്ങനത്തെ ഒന്നും, നമ്മുടെ ഇവിടെ ഒന്നും ഇങ്ങനത്തെ ആഭരണമൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ, ഇത് അവൻ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ രാജാ പറഞ്ഞു, ഓ ഇന്ന് രാത്രി ഞങ്ങളെ കാണിക്കുമോ? ആ അയ്യോ വരണേ, രാജാവ് വരണേ, എല്ലാവരും വരണേ എന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരും കൂടി അങ്ങനെ അവിടേക്ക് പോയി. രാത്രിയായപ്പോൾ നമ്മുടെ ഐരാവത് ആന, വെള്ള ആന പറന്ന് 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 താഴോട്ട് വന്നു, എല്ലാ പയരും കഴിക്കാൻ തുടങ്ങി. രാജാവ് കണ്ടു, എല്ലാവരും കണ്ടു, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല, കാത്തിരിക്കാതെ പോവാൻ നേരത്ത് നമ്മുടെ മണ്ടൻ ആ വാല് പിടിക്കും, നമ്മളെല്ലാവരും പിടിച്ചുകൊണ്ട് നമുക്ക് പോവാം, ഇന്ദ്രലോകത്ത് പോവാം എന്ന് പറയും. അപ്പോൾ മണ്ടൻ എന്ത്, ആ പറക്കാൻ നേരത്ത് മണ്ടന വാലൊന്ന് പിടിച്ചു. മണ്ടൻ വാല് പിടിച്ചപ്പോൾ ഐരാവത് അങ്ങോട്ട് പറക്കാൻ തുടങ്ങിയപ്പോൾ മണ്ടൻ്റെ കാല് രാജാവ് പിടിച്ചു, രാജാവിൻ്റെ കാല് മന്ത്രി പിടിച്ചു, മന്ത്രിയുടെ കാല് എല്ലാവരും ഓരോരുത്തർ എത്രയെന്നറിയോ മനുഷ്യരങ്ങോട്ട് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ മേളീന്ന് ഐരാവത് അവിടെയാണ്, ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ ഓരോരുടെ കാല് പിടിച്ച് കാല് പിടിച്ച് കാല് പിടിച്ച് താഴെ, എന്ത് രസമായിരിക്കല്ലേ കാണാൻ, ഡാൻസ് ആടിക്കൊണ്ടിരിക്കുമായിരിക്കല്ലേ അത് പറക്കുമ്പോൾ. അങ്ങനെ തന്നെയായിരുന്നു, 100 പേരെ അങ്ങോട്ട് പോവുക പറന്ന്. അപ്പം ഈ 100-ാമത്തെ ആൾക്കൊരു സംശയം, ഈ ആഭരണങ്ങൾ നിറയെ കൊടുക്കുമോ, എത്ര കൊടുക്കുമായിരിക്കും, നമ്മൾ എത്ര ചോദിക്കണം, നമ്മൾ ചോദിക്കണ്ടേ, ആ നഷ്ടയീട് ചോദിക്കണ്ടേ നമ്മൾ? എന്നിട്ട് അവരിങ്ങനെ, അപ്പോൾ അവന് ആ 99 ആളുടെ അടുത്ത് ചോദിച്ചു, 99 98 അങ്ങനെ ചോദിച്ചു 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 ചോദിച്ചു. അപ്പോൾ രാജാവിന് ആ ചോദ്യം വന്നു. രാജാവ് വിചാരിച്ചു, അതേ നമ്മൾ ചോദിക്കണ്ടേ. ആ മണ്ടനോട് ചോദിച്ചു, ഏയ് മണ്ട എത്ര നമ്മൾ ചോദിക്കണം ആഭരണമോ എല്ലാം? അപ്പം മണ്ടൻ പറഞ്ഞു,
അതെ, നമുക്ക് ഞാന് കുറേ ഉണ്ട് കേട്ടോ ഇന്ദ്ര മഹാരാജാവിന്. നമ്മള് കുറേ ചോദിക്കാന്നും പറഞ്ഞിട്ട് അവന് എത്ര ചോദിക്കാന്ന് പറഞ്ഞിട്ട് രണ്ട് കൈയും വിട്ട് ഇങ്ങനെ ഒന്ന് കൈ നിൽക്കാം. എന്തായി പട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  എല്ലാവരും കൂടി പട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  താഴോട്ട്. അയ്യോ, ആ പയരെല്ലാം അങ്ങോട്ട് ചമ്മന്തിയായി. രാജാ, മന്ത്രി എല്ലാവരും വീട്ടിലേക്ക് പോയി. ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ വന്ന് നോക്കിയപ്പോൾ ഈ പയറൊക്കെ ഇങ്ങനെ ഇരുന്നു, ഇങ്ങനെ 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 ഇരുന്നു. അങ്ങനെയാണ് അവിടുത്തെ പയറൊക്കെ വളരുന്നതൊക്കെ ഇങ്ങനെയാണ്. അതിനവർ മുതിരപ്പയരെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് മുതിരപ്പയർ വരാൻ തുടങ്ങിയത്. നല്ല കഥയല്ലേ ഈ കഥ? ഞാനൊരു സന്ധ്യ ആണ്ടിയുടെ നിന്നാണ് ഞാൻ ഈ കഥ അറിഞ്ഞത്. നല്ല കഥയല്ലേ സന്ധ്യ ആണ്ടിയുടെ കഥ?